ഏറെ ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് അംഗത്തിന് ഒരുങ്ങുകയാണ് രാജ്യത്തെ 5 സംസ്ഥാനങ്ങൾ. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ ഫെബ്രുവരി 10 മുതൽ മാർച്ച് 7 വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വോട്ടെണ്ണൽ മാർച്ച് 10. 2024 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനൽ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ പോരാട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. പോരാട്ടത്തിനായി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള BJP. വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ UPയിൽ സമാജ്വാദി പാർട്ടിയിലേക്ക് ചേക്കേറുന്ന ചില BJP മന്ത്രിമാരുടെയും അനുയായികളുടെയും വാർത്തകളും പുറത്തു വന്നിരുന്നു. തുടർച്ചയായി 2 പൊതു തെരഞ്ഞെടുപ്പുകൾ ജയിച്ച് കേന്ദ്രത്തിൽ അധികാര തണലിൽ നിൽക്കുന്ന നരേന്ദ്രമോദിയും BJP നേതാക്കളും UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വേദികളിൽ പ്രചാരണ തിരക്കുകളിലാണ്. പിന്നോക്ക വിഭാഗം നേതാക്കളുടെ തുടർച്ചയായ കൊഴിഞ്ഞുപോക്ക് BJPയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു. സംസ്ഥാനത്ത് നിർണായകമായ OBC വിഭാഗത്തിൽ നിന്ന് 3 നേതാക്കളടക്കം 9 പേരാണ്, അതും പ്രമുഖർ, 3 ദിവസത്തിനിടെ പാർട്ടി വിട്ടത്. യാദവർക്കൊപ്പം ഇതര പിന്നോക്ക വിഭാഗത്തെയും ഒപ്പം നിർത്താനുള്ള സമാജ്വാദി പാർട്ടിയുടെ തന്ത്രങ്ങളാണ് ഇതിലൂടെ ഫലം കാണുന്നത്. 2016 മുതൽ BJPക്കൊപ്പം നിൽക്കുന്ന ഈ നേതാക്കൾ പിന്നോക്ക വിഭാഗത്തിലെ മൗര്യ, കുശ്വാഹ തുടങ്ങിയ സമുദായങ്ങളിൽ പരക്കെ സ്വാധീനമുള്ളവരാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഗതി നിശ്ചയിക്കുന്നത് 35 മുതൽ 37% വരെയുള്ള പിന്നോക്ക വിഭാഗങ്ങളാണ്. ഈ വിഭാഗങ്ങളിൽ 10 മുതൽ 12% വരെയുള്ള യാദവ സമുദായമാണ് പ്രധാനം. ഈ വോട്ടുകളിലേറെയും സമാജ്വാദി പാർട്ടിക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള യാദവേതര വോട്ടുകൾ തന്ത്രപരമായി സ്വന്തമാക്കിയാണ് സമാജ്വാദി പാർട്ടിയെ അട്ടിമറിച്ച് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ BJP സംസ്ഥാനത്ത് വേരോട്ടമുണ്ടാക്കിയത്. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുടെയും മായാവതിയുടെയും ജാതി വോട്ട് ബാങ്കുകളെ BJP അതിസമർത്ഥമായി മുറിച്ചു മാറ്റി. 2017 സമാജ്വാദി പാർട്ടിക്ക് യാദവ വോട്ടുകളിൽ  66% ലഭിച്ചെങ്കിൽ യാദവേതര പിന്നോക്ക വോട്ടുകളിൽ 60% BJPയാണ് സ്വന്തമാക്കിയത്. ദളിത് വോട്ട് അടിത്തറയിൽപ്പെട്ട യാദവ വോട്ടുകളിൽ 86%, യാദവ ഇതര വോട്ടുകളിൽ 43% മായാവതിക്കൊപ്പം നിന്നെങ്കിലും യാദവ ഇതര വോട്ടുകളിൽ 31% BJP ചോർത്തി. ആദ്യമായാണ് യാദവ ഇതര വോട്ടുകൾ BJP നേടുന്നത്. പാർട്ടിയുടെ ഉറച്ച വോട്ടുകളായ ഉയർന്ന സമുദായത്തിനൊപ്പം ഈ വോട്ടുകളും സംഭരിച്ചാണ് 2017 BJP ബഹുഭൂരിപക്ഷത്തിൽ ഭരണം പിടിച്ചത്. ഈ വോട്ട് ബാങ്കിൽ നിന്ന് ഇപ്പോൾ ചോർച്ച നേരിടുന്നതാണ് BJP കേന്ദ്ര സംസ്ഥാന നേതാക്കളെ അസ്വസ്ഥരാക്കുന്നത്.